നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കയ്യിലൂടുള്ള വേദന അല്ലെങ്കിൽ കയ്യിലുണ്ടാകുന്ന തരിപ്പ്, മരവിപ്പ്. ഈ കാരണങ്ങൾ ഈ പറഞ്ഞുകൊണ്ടുള്ള പല പല വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ ഈ വേദന ഈ വീഡിയോക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കയ്യിലൂടുള്ള വേദനയ്ക്കുള്ള കാരണം കൈ ആവണമെന്നില്ല, അത് കഴുത്തിൽ നിന്നാവാം. അതായത് കഴുത്തിലെ പ്രശ്നം കൊണ്ട് കയ്യിലേക്ക് പ്രവഹിക്കുന്ന വേദന അല്ലെങ്കിൽ തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ്. ഇത് എന്തുകൊണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പലപ്പോഴും രോഗികൾ വന്ന് പറയാറുണ്ട്, എൻ്റെ തോളിലാണ് വേദന. നമ്മൾ പരിശോധിക്കുമ്പോൾ തോളിൽ വലിയ പ്രശ്നമൊന്നും കാണില്ല. പക്ഷേ രോഗി പറയുന്ന വേദന തോള്. അപ്പോൾ തോളെന്ന് പറയുമ്പോഴും നമ്മളൊന്നുകൂടി വിശദമായി ചോദിക്കുമ്പം ഇവിടെ ആവണമെന്നില്ല, അവർ ഈ ഭാഗത്തായിരിക്കും. കാരണം നമ്മൾ സാറിന് ഇതിനെല്ലാം തോളെന്നാണ് പറയുക. നമ്മൾ ചോളെടുക്കുന്ന തോളിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ അല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടെ. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകൾക്കാണ് തോളെന്ന് പറയുമ്പോൾ ഇവിടെ. പക്ഷേ സാധാരണ നമ്മൾ നാട്ടുകാർക്ക് എപ്പോഴും തോളിതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആയിരിക്കും പേദന. അപ്പോൾ ഇവിടെ പെയിൻ പറയുമ്പോൾ തന്നെ നമുക്ക് സംശയിക്കാം, ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി അവിടെ ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ഈ തോളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഭാഗത്തോ അപ്പോട്രോപിസിസിലോ ഭാഗത്തോ പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് കഴുത്തിലാണ്. കഴുത്തിന് അനേകം കാരണങ്ങൾ കൊണ്ട് ഈ കയ്യിലോട്ടുള്ള വേദനയും ഈ പറഞ്ഞ തരിപ്പും മരവിപ്പും ഒക്കെ ഉണ്ടാവാം. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിന് കാരണമെന്ന് പറയുന്നത് കഴുത്തിൽ കയ്യിലേക്കുള്ള പ്രധാന നാഡീവ്യൂഹം കഴുത്തിലാണ്. ആ നാഡീവ്യൂഹത്തിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ഞരമ്പുകളിൽ മൂന്ന് പ്രധാന ഞരമ്പാണ് മീഡിയൻ നെർവ്, അൽനാർ നെർവ്, റേഡിയൽ നെർവ്. ഈ മൂന്ന് ഞരമ്പുകളാണ് നമ്മുടെ കയ്യിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ മൂന്ന് ഞരമ്പുകൾക്ക് എന്തെങ്കിലും ക്ഷതം ഏൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ മരവിപ്പും തരിപ്പൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മൂന്നും പോകുന്നത് മൂന്ന് വഴിയിലൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് ഓരോ ഈ മൂന്ന് നെർവും കൂടെ ഒന്നിച്ച് അപകടം എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടേ ഉള്ളൂ. കാരണം കഴുത്തിൽ നേരിട്ട് എന്തെങ്കിലും ക്ഷതം ഏറ്റെങ്കിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു ഞരമ്പിനായിരിക്കും, അത് കഴുത്തിലെ സ്പോണ്ടിലോസിസ് കൊണ്ടുവരാം, ഡിസ്കിൻ്റെ ബൾജ് കൊണ്ടുവരാം, പ്രൊളാപ്സ് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ അതിന് ഇല്ലെങ്കിൽ ബ്രേക്കിൽ പ്ലെക്സസിന് നേരിട്ട് ഇഞ്ചുറി ഉണ്ടായി വരാം. ഈ വരുന്ന വഴിക്ക് ഞരമ്പിന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ആക്സിഡൻ നെർവ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാർപ്പറ്റൽ സിൻഡ്രോം, കൈയുടെ റിസ്റ്റിൽ ഇങ്ങനെ പല 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 കാരണങ്ങൾ കൊണ്ട് ഇതിലേതെങ്കിലുമൊക്കെ ഞരമ്പ്. നമ്മൾ കയ്യിൽ തല വെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ റേഡിയൽ നെർവ് ഇഞ്ചുറി ഉണ്ടാവാം. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുത്തിവയ്പ്പ് ഉണ്ടാകും, ചിലപ്പോൾ ഞാറൽ ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ കൈക്ക് തളർച്ച ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് ഈ കൈയുടെ ബലക്ഷയമോ അല്ലെങ്കിൽ വേദനയോ തരിപ്പോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഞരമ്പുകൾക്ക് ഉണ്ടാവുന്ന ക്ഷതങ്ങൾ, അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വേറെയാണ്. എങ്കിലും ഇതിന് നമുക്ക് വീട്ടിൽ ഈ തരത്തിൽ നമുക്ക് പെരുപ്പുണ്ടാകുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ ഓരോ നേർവ് ഞാൻ എവിടെയൊക്കെ ഉണ്ടാകുന്നുള്ള വിഷയം ഞാൻ പറയാം. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കംപ്ലയിൻസ് ഈ നേർവ് കോഴ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഈ പ്രാക്ടീസ് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകൾക്ക് വേണ്ടി വിശദമായിട്ടുള്ള അനാറ്റമിയും ഓരോ നേർവിനുള്ള ഗ്ലൈഡും മറ്റുമൊക്കെ പല വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റിൽ കാണാം, അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ അത്ര ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഓരോ നെർവിനെക്കുറിച്ചും അതായത് ഡീറ്റെയിൽ അല്ല, നെർവിൻ്റെ നെർവ് കോഴ്സ് മാത്രം നിങ്ങൾക്ക് ഒരു പേഷ്യൻ്റിന് സാധാരണഗതിയിൽ എന്തനുഭവപ്പെടുന്നു എന്നുള്ളതും അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മീഡിയൻ നെർവിനെ കുറിച്ചാണ്. ഇപ്പോൾ മീഡിയൻ നെർവ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്കിൽ പ്ലെക്സസിൽ നിന്ന് മൂന്ന് പ്രധാനപ്പെട്ട ഞരമ്പുകളിലൊന്നാണ്. അപ്പം നമുക്ക് ഞരമ്പെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന രക്തക്കുഴലല്ല, നെർവാണ്. നമ്മുടെ സുഷുമ്നാ നാഡിയിൽ നിന്നും നമ്മുടെ കൈകൾക്ക് ചലനവും സ്പർശനവും തരുന്നതാണ് നെർവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങളുടെ കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും നടുക്കത്തെ വിരലിനും ഈ കാണുന്ന ഭാഗങ്ങളിൽ അതിൻ്റെ സ്പർശനവും ആ ഭാഗങ്ങൾക്കുള്ള പേശികൾക്കുള്ള പ്രവർത്തനവും നമ്മുടെ കൈയുടെ മുൻവശത്ത് കാണുന്ന പേശികൾക്കുള്ള പ്രവർത്തനവും എല്ലാം ഒരു പേശി ഒഴിച്ച് ബാക്കിയുള്ള മസിൽസിനെല്ലാം നൽകുന്ന ഇന്നർവേഷൻ നൽകുന്ന ഒരു നെർവാണ് മീഡിയൻ നെർവ്. ഈ നെർവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല പല കാരണങ്ങൾ കൊണ്ട് ക്ഷതമേക്കാം. പക്ഷേ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഈ തള്ളവിരലിനും ഈ ചൂണ്ടുവിരലിനും നടുക്കത്തെ വിരലിനും പെരുപ്പോ അല്ലെങ്കിൽ ഈ കൈപ്പത്തിയുടെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് തരിപ്പോ, അപ്പോൾ ഈ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കൈക്ക് വിലക്കുറവോ ഒക്കെ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ തെറാപ്പിസ്റ്റ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് മീഡിയൻ നെർവിനാണ് കംപ്ലയിൻറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വ്യായാമമാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ്സും മറ്റും നിങ്ങൾ രോഗങ്ങൾക്ക് അതായത് സമയങ്ങളിൽ അതായത് ഫിസിയോതെറാപ്പിസ്റ്റ് പറയുന്ന അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തോളൂ. ഇത് മീഡിയൻ നെർവിനുള്ള ഹോം പ്രോഗ്രാം മാത്രമാണ്. നിങ്ങൾക്കിപ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് തരിപ്പ് ഈ പറഞ്ഞ ഭാഗങ്ങളിലാണ് അനുഭവപ്പെടുന്നത്, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നെർവിനെ നേരിട്ട് നിങ്ങളുടെ കഴുത്തിലൂടെ നെർവിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. നിങ്ങൾ ഇതുപോലെ നേരെ കസേരയിലിരിക്കുക. ഇരുന്നതിന് ശേഷം ഏത് കൈക്കാണോ കംപ്ലയിൻ്റ് എന്ന് ആ കൈ ഈ സൈഡിലേക്ക് ഇതുപോലെ നീട്ടിപ്പിടിക്കുക. ഇങ്ങനെ നേരെ നീട്ടിയിട്ട് ആ റിസ്റ്റ് താഴേക്ക് ഈ തരത്തിൽ സൈഡ് കാണാമോ? ഓക്കെ, ഇതുപോലെ ഈ തരത്തിൽ ഇങ്ങനെ
സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം ആ നേർ ഒന്ന് വലിക്കാൻ, അതായത് സ്ട്രെച്ച് ആവാൻ വേണ്ടി ഇത് ഈ കഴുത്ത് ഇങ്ങനെ ഈ സൈഡിലേക്ക് ചരിക്കുക. ഇപ്പം തന്നെ എൻ്റെ കൈ നല്ലപോലെ പെരുത്ത് കഴിഞ്ഞു. നോർമലി ഒരു അസുഖം ഇല്ലാത്ത ഒരാൾക്ക് തന്നെ ഈ തരത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സ്ട്രെച്ചാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ തവണ മാത്രം ഇത് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു മൂന്ന് തവണ ഇപ്പോഴത്തേക്കും നല്ല സ്ട്രെച്ചായി. ഇപ്പം നല്ല പെരുപ്പ് അനുഭവപ്പെടുന്നു. ഇപ്പോൾ എൻ്റെ കൈക്കും പെരുക്കാൻ തുടങ്ങി കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്താണ് പെരുക്കുന്നത് എനിക്ക്. ഇനി അത് ഫസ്റ്റ് ഒന്ന് ചെയ്യുക നെർവ് സ്ട്രെച്ചിന് വേണ്ടി. ഇനി നമ്മൾ ഗ്ലൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലോസ് ചെയ്യാൻ പോവുകയാണ്. നെർവിനെ ഇങ്ങനെ ഫ്രീ ആക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് റെസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഈ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഏത് മസിലിനിടയ്ക്ക് ആയിരിക്കാം, ഫേഷ്യയ്ക്ക് ഇടയ്ക്ക് ആയിരിക്കാം, കഴുത്തിൽ ആയിരിക്കാം. അപ്പോൾ ഇത് എവിടെ ആയാലും ശരി, നെർവ് ഒന്ന് ഫ്രീ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ആശ്വാസം ലഭിക്കും. അപ്പോൾ അതിനുള്ള നെർവ് ഫ്ലോസിങ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കൈ നിവർത്തി പിടിക്കുക, കൈക്കോടെ താഴേക്ക് ആക്കുക. അതിനുശേഷം ഈ റിസ്റ്റ് ദേ ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും ആദ്യം ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ കുറച്ച് ഒരു നാലഞ്ച് തവണ ചെയ്തതിന് ശേഷം 5 മുതൽ 10 ആവർത്തി വരെ നമുക്ക് ചെയ്യാം. ചെയ്തതിന് ശേഷം ഇതിനോടൊപ്പം നിങ്ങളുടെ കഴുത്തും കൂടെ മൂവ് ചെയ്യുക. കൈ ഇങ്ങോട്ട് വരുമ്പോൾ കഴുത്ത് ഈ സൈഡിലോട്ട്, അങ്ങോട്ട്, ഇങ്ങോട്ട്, നേരെ ആയാലും മതി, ഇങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, രണ്ടായാലും വിരോധമില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് ഫ്ലോസ് ചെയ്യാം. ശ്രദ്ധിക്കുക, കൈ അങ്ങോട്ടും കഴുത്ത് ഇങ്ങോട്ടുമാണെങ്കിൽ സ്ട്രെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവരുത്, കൈയും കഴുത്തും ഒരേ ദിശയിലേക്ക് വേണം പോകാൻ, എങ്കിലേ അത് ഫ്ലോസ് ആകത്തുള്ളൂ. ഈ തരത്തിൽ ഫ്ലോസ് ചെയ്യുക. ഇത് വളരെ നല്ലൊരു എക്സസൈസാണ്. ഇത് ചെയ്യുമ്പം കൈക്ക് പെരുവപ്പും മരവെപ്പും അല്ലെങ്കിൽ ചെറിയ ബ്രഷ് ഒക്കെ ഉള്ളവർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡിഫറൻസ് അനുഭവപ്പെടും. ഇതാണ് മീഡിയൻ നെർവിന് വേണ്ടിയുള്ള ന്യൂറൽ മൊബിലൈസേഷൻ ഹോം പ്രോഗ്രാം. അടുത്തത് റേഡിയൽ നെർവാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ കൈയുടെ കൈപ്പത്തി, സോറി, കൈയുടെ പുറവശത്തുള്ള ഈ പേശികൾക്കാണ് റേഡിയൽ നെർവ് പ്രധാനമായിട്ട് സപ്ലൈ ചെയ്യുന്നത്, കൈയുടെ കൈപ്പത്തിയിലും. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ന്യൂറൽ ഫ്ലോസ് ആണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ കൈ ഇതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സാറ്റർഡേ നൈറ്റ് പാൾസി എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ കൈയെ കിടന്ന് ഉറങ്ങുന്നവർക്ക് ഉണ്ടാകാവുന്ന അപകടമൊക്കെ സാധാരണ ഉണ്ടാകുന്ന ഇതിന്, പിന്നെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും ക്ഷതമേക്കുകയോ ഫ്രാക്ചർ, ഈ ബോണിന് ഫ്രാക്ചർ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പ്രധാനമായിട്ട് ഈ നെർവിന് ഇഞ്ചുറി ഉണ്ടാകുന്നത്. ഇനിയിപ്പം അങ്ങനെ ബേസിക്കലി നെർവ് ഇഞ്ചുറി ഒന്നും ഇല്ല, ഈ പറഞ്ഞ തരിപ്പും പെരുപ്പും മരവിപ്പും അല്ലെങ്കിൽ ചെറിയ ബ്രഷയോ ഒക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം. ഇതിന് നേരത്തെ മറ്റേ മീഡിയൻ നെർവിന് ചെയ്യുന്ന അതേ പൊസിഷൻ തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ കൈ ഇങ്ങനെ മരത്തി വെച്ചത്, ഇതിന് നമ്മൾ കൈ കമത്തി വയ്ക്കുക. കൈ കമത്തി വെച്ചതിന് ശേഷം റിസ്റ്റ് താഴേക്ക് ആക്കുക. ആക്കിയതിന് ശേഷം ദേ ഇങ്ങനെ ഇപ്പോൾ നെർവ് സ്ട്രെച്ചായി കഴിഞ്ഞു. സ്ട്രെച്ചാവുക, നോക്കുക. ഇത് ഒരു നാലഞ്ച് തവണ, അഞ്ച് തവണയെ കൂടുതൽ വേണ്ട. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെരുപ്പുള്ളവർക്കാണെങ്കിൽ പെരുപ്പ് കൂടും, ഇനി പെരുപ്പ് ഇല്ലാത്തവർക്കാണെങ്കിൽ ചെറിയ പെരുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. അതിനുശേഷം ഇനി നേരത്തെ പോലെ തന്നെ ഗ്ലൈഡ്. ഇത് ഈ തരത്തിൽ ഇങ്ങനെ ബാക്കിലോട്ട് ചെയ്യുന്ന ടെക്നിക്കുണ്ട്, ഞാനത് റേഡിയൽ നെർവ് ഗ്ലൈഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് വേണ്ട, ഹോം പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ തരത്തിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുക. പിന്നെ നേരത്തെ പോലെ തന്നെ നെർവ് ഫ്ലോസിങ്ങും ഇതുപോലെ കൈയും തലയും ഒരേപോലെ ഒരേ ദിശയിലേക്ക് ചെയ്യുക. ഇതും 5 മുതൽ 10 ആവർത്തി വരെ. ഇതൊരു ദിവസം നിങ്ങൾക്ക് 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്യാം. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾക്ക് നല്ല വ്യത്യാസം വരും. ഇതാണ് റേഡിയൽ നെർവിൻ്റെ ന്യൂറൽ ഫ്ലോസ്. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ഞരമ്പായിട്ടുള്ള അൽനാർ നെർവ്. ഇപ്പോൾ ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ചെറിയ വിരലും ചൂണ്ടുവിരലിൻ്റെ ഉൾവശത്ത്, അകവശത്തും ഈ പുറത്ത് കുറച്ച് ഇത്ര ഭാഗത്തുമായിട്ട് മാത്രമാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അത് നെർവ് കോഴ്സും കാര്യങ്ങളും ഡീറ്റെയിലൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അൽനാർ നെർവിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് വേദനയോ പെരുപ്പോ തരിപ്പോ ഒക്കെ അനുഭവപ്പെടുന്നത്. ഇത് ഈ ഓൺ ദി വേ കോഴ്സിലുണ്ട്, ഈ വരുന്ന വഴി കൂടെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. ആ പടത്തിൽ കാണുന്ന പോലെയൊക്കെ തന്നെ ആ ഭാഗങ്ങളിലൊക്കെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ ഇതായിരിക്കാം. ഇത് എനിവേ നിങ്ങൾ ഇതാണെന്ന് നിങ്ങൾ നിർണ്ണയിക്കുന്നത് ചിത്രാംശം കണ്ടതിന് ശേഷമായിരിക്കണം. എനിവേ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് ഞാൻ കാണിക്കാം. ഇത് ഇതിൻ്റെ ന്യൂറൽ ഫ്ലോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളുടെ കഴുത്തിലേക്ക്, മനസ്സിലായല്ലോ, ഇങ്ങനെ കൈ ഇങ്ങനെ മലത്തി നിങ്ങളുടെ ചെവി പൊത്തുന്ന പോലെ അങ്ങ് പിടിക്കുക. ഇത് പതുക്കെ ഇങ്ങോട്ട് ചെയ്യുമ്പം സ്ട്രെച്ചാവും. ഇതിന് ഫ്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ ഫ്ലോസിങ്. ഇതിന് വേറെ ടെക്നിക്ക് ഇതിൻ്റെ ഈ തരത്തിലുണ്ട്, ഇങ്ങനെ കണ്ണിലോട്ട് ഇങ്ങനെ കണ്ണാടി വയ്ക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ മലത്തി ഇങ്ങനെ വയ്ക്കുക. ആ സമയത്ത് ഇതിലേ കൂടെ നിങ്ങൾക്ക് ആ സ്ട്രെച്ച് ഫീൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ കാണിച്ച പോലെ കഴുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് പിടിക്കുക. ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോസ് ചെയ്യാം. ഇതാണ് അൽനാർ നെർവിൻ്റെ ഫ്ലോസ്.
ഇപ്പം മൂന്ന് നെർവുകളുടെ ന്യൂറൽ ഫ്ലോസ് കണ്ടല്ലോ. ഇനി ഈ ഫ്ലോസിങ് ടെക്നിക്കിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വേദനയല്ല, നേരെ മറിച്ച് തരിപ്പോ പെരിപ്പോ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് ഈ നിങ്ങൾ കാരണം സ്പർശനം നേരുന്ന ഞരമ്പുകൾ അതായത് ക്യൂട്ടേനിയസ് നെർവിനുള്ള പ്രശ്നം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ തരിപ്പം പെരിപ്പം അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ള കംപ്ലയിൻ്റ് ഉള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ വരാം. അപ്പോൾ ഈ സൈസ് തരിപ്പോ പെരിപ്പോ അല്ലെങ്കിൽ മരവിപ്പോ ഒക്കെ അനുഭവപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബാത്ത് നിർബന്ധമായിട്ടും ചെയ്യാം, നല്ല വ്യത്യാസമായിരിക്കും. കോൺട്രാസ്റ്റ് ബാത്ത് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളം, ഒരു രണ്ട് സ്പൂൺ ഉപ്പിടുക, ഒരു പാത്രത്തിൽ സാധാരണ ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ പച്ചവെള്ളം, അതിനകത്തേക്ക് കുറച്ച് കഷ്ണം ഐസോട് ഇടുക. അതിനുശേഷം 3:1 ratio, അതായത് 3 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കൈ മുക്കി വയ്ക്കുക, അതിനുശേഷം 1 മിനിറ്റ് പച്ചവെള്ളം ഈ ഐസ് വെള്ളത്തിൽ, ഐസ് ഇട്ട വെള്ളത്തിൽ. ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് മുക്കരുത്, സാധാരണ ടാപ്പ് വാട്ടറിലോ അല്ലെങ്കിൽ ടാപ്പ് വാട്ടറിനകത്ത് ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷമോ വേണം ചെയ്യാൻ. അപ്പം 3 മിനിറ്റ് ചൂടുവെള്ളത്തിൽ 1 മിനിറ്റ് സ്പർശന, തരിപ്പോ പരിപ്പോ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്പർശനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വേറെ ആരെങ്കിലും കൊണ്ടൊന്ന് ചൂടും തണുപ്പും നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യുക, കാരണം അതിനകത്ത് കൂടുതൽ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ പ്രയാസം ഉണ്ടാവാം. അപ്പോൾ നമുക്ക് സഹിക്കാവുന്ന ചൂടിനകത്ത് ഇത് മുക്കി വയ്ക്കുക, 3 മിനിറ്റ് വെച്ചതിന് ശേഷം എടുക്കുക, 1 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ വയ്ക്കുക. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്ക് 2-3 തവണ, ഒരു ദിവസം 2 നേരം നിങ്ങൾക്ക് ചെയ്യാം. ഇത് വളരെ എഫക്റ്റീവാണ്. ഇതിന് ഈ 3 ഏത് നേർവായാലും ഈ കംപ്ലയിൻ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് കയ്യിലേക്ക് കഴുത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഞാൻ അത് വിശദീകരിച്ചിട്ടില്ല, ജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ കഴുത്തിൽ നിന്നും കയ്യിലേക്ക് വരാവുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ന്യൂറൽ ഫ്ലോസ് ആണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള അടുത്ത വീഡിയോസ് കാണുന്നതിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ഉടൻ കാണാം. ബൈ.